ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഗോതമ്പ് പൊടിയും മുട്ടയൊക്കെ വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു പലഹാരമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യണേ. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം 1 കപ്പ് മൈദ വെച്ചിട്ടും തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 ശർക്കരയുടെ പകുതിയോളം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇത്രയേ എടുത്തിട്ടുള്ളൂ കേട്ടോ, പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയും ഉപയോഗിക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. അതൊരു 1/2 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 അരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ ഇവിടെ മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് 1 സ്പൂണോ ഫോർക്കോ ഒക്കെ വെച്ചിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ബീറ്റ് ചെയ്യുന്ന പോലെ ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോഴാണ് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടുക. നമ്മളിതിലേക്ക് സോഡാ പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ഈ ഒരു മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു സ്നാക്ക് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് പാനിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കൈ ഒന്ന് നനച്ചിട്ട് കൈ ഉപയോഗിച്ചിട്ട് കുറച്ച് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ സോഡാപ്പൊടി ഒന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഒന്ന് നന്നായിട്ട് തന്നെ പൊങ്ങി വരും. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത്. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.